ഹയോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വാട്സപ്പ് യു പി ഐ എങ്ങനെ എനേബിൾ ചെയ്യാം വാട്സപ്പ് വഴി നമ്മുടെ സുഹൃത്തുക്കൾക്ക് എങ്ങനെ പണം അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സൗകര്യം എങ്ങനെയാണ് നമ്മൾ എനേബിൾ ചെയ്യുക എന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം എന്തൊക്കെ കാര്യങ്ങൾ റെഡി ആയിരിക്കണം ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഏറ്റവും പുതിയ വാട്സപ്പ് ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണിച്ചു എന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുവാനായിട്ട് ഒരു റിക്വസ്റ്റ് എനിക്ക് നിങ്ങൾ അയക്കുക ഇനി വേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം നിങ്ങളുടെ ബാങ്കിലും ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഒരു മെസ്സേജ് പോകുന്നതിനായിട്ട് മിനിമം ബാലൻസ് തുക നിങ്ങളുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്ക് തുറന്നുള്ള വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സപ്പിൻ്റെ യു പി ഐ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക ശേഷം നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാം നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായിട്ടുള്ള മൂന്ന് കുത്തിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് വന്നിട്ട് കാണാൻ കഴിയും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല അപ്പോൾ നമ്മളിവിടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള ബാങ്കുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ അത് നിങ്ങൾ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ ചെയ്യുക അല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കുക പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും നിങ്ങൾ ആദ്യത്തെ തവണ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വെരിഫൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു നമ്മളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന ബാങ്കിൻ്റെ പേരും കൂടെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ പേരും ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്കിവിടെ സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് യു ക്യാൻ നൗ സെൻഡ് എ പേയ്മെൻറ്റ് ഇൻ വാട്സ്ആപ്പ് ഓപ്പൺ എ ചാറ്റ് ആൻഡ് ടാപ്പ് അറ്റാച്ച് ബട്ടൺ ടു സ്റ്റാർട്ട് സെൻഡിങ് ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ പ്രൈമറി അക്കൗണ്ടായിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു യു പി ഐ ഐ ഡി ആയിട്ട് ഇവിടെ നമുക്കൊരു യു പി ഐ ഡി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് തന്നെ നമുക്കൊരു ക്യു ആർ കോഡ് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ പേയ്മെൻറ്റുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കാൻ സ്കാൻ ക്യു ആർ കോഡ് എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇത് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചാറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക എടുത്ത ശേഷം അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് കഴിയും അപ്പം ആ ഒരു വ്യക്തിയും എനേബിൾ ചെയ്തതാണെങ്കിൽ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഞാൻ ഇപ്പം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇപ്പം ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വ്യക്തി ഇതിനകത്തൊന്ന് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ജസ്റ്റ് നമ്മൾ നോട്ടിഫൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അല്ലെങ്കിൽ സെൻഡിറ്റ് വൻതര യു പി ഐ ഡി ഉപയോഗിച്ച് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ യു പി ഐ ഡി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണം ഞാനൊരു യു പി ഐ ഡി കൊടുക്കാം ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു യു പി ഐ ഡി കൊടുത്ത് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് അക്കൗണ്ട് പേര് കാണിക്കുന്നുണ്ട് നമ്മൾ പേ ചെയ്യുകയാണോ റിക്വസ്റ്റ് ആണോ ചോദിക്കുന്നുണ്ട് നമുക്ക് പേ ആണെങ്കിൽ എത്രയാണ് എമൗണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സാധാരണ നമ്മൾ യു പി ഐ ഡിയിൽ ചെയ്യുന്ന പോലെ തന്നെ എമൗണ്ട് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് എൻ്റർ യു പി ഐ പിന്നെ നമുക്ക് ഡോൺ നോ യുവർ യു പി ഐ പിന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം നമ്മൾ മാനുവലായിട്ട് ഉപയോഗിക്കുന്ന യു പി ഐ പിന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഇവിടെ അടിച്ച് കൊടുക്കുക ശരി ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഈ ഒരു സംഭവം ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയിട്ടുണ്ട് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഡെബിറ്റ് ഡെബിറ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് കാണാനായിട്ട് സാധിക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റും ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കാം കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് നമ്മളിപ്പം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പണം സ്വീകരിക്കുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം